അതാണ് അത് ചോദിക്കുന്നത്, അതാണ് നമ്മൾ ചോദിക്കുന്നത്. നമുക്ക് ചോദ്യം അതാണ്, നമുക്ക് ഇങ്ങനെ അവർ കാശ് തന്നു, ഒന്നെങ്കിൽ ഒരു ഈട് കൊടുക്കണ്ടേ? എനിക്ക് ചിട്ടിയില്ല, ലോണേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി ഒരു ആരോപണം ഉന്നയിച്ചത് ഇത് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമാണ്. എല്ലാം കൂടെ സ്വരുക്കൂട്ടി അത് മൊത്തം തികഞ്ഞില്ലായിരുന്നു. ബാക്കിയും കൂടെ നമ്മൾ ഇവിടെ നിന്ന് ആട്ടിനെയൊക്കെ കൂടെ ഒക്കെ വിറ്റിട്ടാണ് ആ 80,000 രൂപ ഒരു തവണയായിട്ട് കൊണ്ടുവന്ന് അടച്ചത്. പക്ഷേ അത് കൊടുത്താൽ അവര് പ്രമാണം തരൂല. കാരണം പറയുന്നത്, കാരണം പറയുന്നത് ഈ 600,000 ചില്ലറയും കൂടെ നമ്മൾ അടയ്ക്കണം. നമസ്കാരം. ഇത് വർക്കല വടശ്ശേരി കോണം തെറ്റിക്കുളം എന്ന സ്ഥലമാണ്. ഇത് ചെറുതീർ പഞ്ചായത്താണ്. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ വന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഒരു ചേട്ടനുണ്ട്, വസന്തരായു എന്നാണ് ചേട്ടൻ്റെ പേര്. ആ ചേട്ടൻ ഇന്നൊരു ജപ്തി നോട്ടീസ് പതിച്ചു. അതിനാകെ അദ്ദേഹത്തിനും വൈഫിനുമായിട്ട് ഇവിടെ ആകെയുള്ള 8 സെൻറ് വസ്തുവാണ്. ആ 8 സെൻറ് വസ്തുവിൽ ഇനി മേലിൽ ആരും അതിക്രമിച്ച് കടക്കരുത്, ഈ സ്ഥലം ജപ്തിയിലാണെന്നും വേണ്ട ഒരു ബോർഡ് ഇവിടെ വച്ചിട്ടുണ്ട്. ഇത് വച്ചത് ചെറുതീർ സഹകരണ ബാങ്കിൽ നിന്നാണ് വച്ചത്. ഇപ്പോൾ ഇവർ പറയുന്നത് ഈ പറയുന്ന ജപ്തിക്ക് ആധാരമായ കാശ്, ഈ ബാങ്കുകാർ പറയുന്നത് അവർ 2 ലക്ഷം രൂപ ഇവർ അവിടെ ചുറ്റി പിടിച്ച് ലോൺ എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അവർ ആ കാശ് കൈപ്പറ്റിയിട്ടുമില്ല, അങ്ങോട്ട് ചുറ്റി പിടിച്ചിട്ടുമില്ല. ഇവരാകെ തെറ്റ് ഇവരുടെ മകളുടെ ആവശ്യത്തിന് വേണ്ടി 1 ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു. അതിലേകദേശം 80,000 രൂപ അവർ അടയ്ക്കുകയും ചെയ്തു. ബാക്കി അടയ്ക്കാനും ഇവർ തയ്യാറാണ്. ആ ബാക്കി കാശ് അടച്ച് പ്രമാണം തിരിച്ചെടുക്കാൻ ചെന്നപ്പോഴത്തേക്കാണ് ഇങ്ങനെ കാര്യം അറിയുന്നത്. ഇവരുടെ പേരിൽ അല്ലെങ്കിൽ ഇവരെടുത്തെന്ന് പറഞ്ഞിട്ട് 2 ലക്ഷം രൂപ ഇവരിൽ ചുറ്റി പിടിച്ചെടുത്തു എന്നാണ് ബാങ്കുകാർ പറയുന്നത്. ഇവർ ഇതുവരെ എടുത്തിട്ടില്ല എന്നാണ് ഇവരും പറയുന്നത്. ചേട്ടാ, സത്യം ഒരു ആരോപണമാണ്, ഞങ്ങൾ ചോദിക്കാം. സർക്കാരും ശരിയാണോ? ഇല്ല, നമ്മൾ ലോൺ എടുത്തിട്ടില്ല. മകളുടെ കല്യാണം, എൻ്റെ മോളുടെ മൂത്ത മോളുടെ കല്യാണത്തിന് വേണ്ടി ഞാൻ 1 ലക്ഷം രൂപ ലോൺ എടുത്തു സൊസൈറ്റിന്ന്. എൻ്റെ പ്രമാണം കൊടുത്തിട്ട് ലോൺ എടുത്തു. പിന്നീട് ആ കൊച്ചിന് പിന്നീട് കിട്ടിയ പൈസ, വിവാഹത്തിന് ഈ സംഭാവന കിട്ടിയ പൈസ എല്ലാം കൂടെ സ്വരുക്കൂട്ടി അത് മൊത്തം തികഞ്ഞില്ലായിരുന്നു. ബാക്കിയും കൂടെ നമ്മൾ ഇവിടെ നിന്ന് ആട്ടിനെയൊക്കെ കൂടെ ഒക്കെ വിറ്റിട്ടാണ് ആ 80,000 രൂപ ഒരു തവണയായിട്ട് കൊണ്ടുവന്ന് അടച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴും പിന്നെ ഒത്തിരി കടം ഉള്ളതുകൊണ്ട് അതിൻ്റെ കൂടെ ബാക്കിയുടെ അടയ്ക്കാൻ പറ്റില്ലായിരുന്നു. 25,000 രൂപ അവർ ബാക്കിയുണ്ടെന്ന് പറഞ്ഞ് ഒറ്റത്തവറിന തീർപ്പിനായിട്ട് നമ്മളെ വിളിച്ച് ഇവിടെ ഒരു പശു ഉണ്ടായിരുന്നു. നമുക്ക് പശുവിനെ വളർത്തുന്ന പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ ആ പശുവിനെ അത് ക്ലോസ് ആവുമല്ലോ എന്ന് കരുതി ആ പൈസ കൊണ്ടുവന്ന് 45,000 രൂപ പശുവിനെ വിറ്റ് അന്ന് തന്നെ കൊണ്ടുവന്ന് ബാങ്കിൽ അടയ്ക്കുകയാണ് ചെയ്തത്. ഈ പറയുന്ന അതാണ് അതിൻ്റെ മറ്റൊരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ, കാരണം ഈ ബാക്കി ഉണ്ടായത് 45,000 രൂപ ഇവർക്ക് ആകെയുള്ളൊരു പശുവിനെ വിറ്റിട്ട് ഇവർ കൊണ്ട് അടച്ചു. പക്ഷേ ഇവരാ 45,000 രൂപ അടച്ചതിൽ യാതൊരു കണക്കുമില്ല, ബാങ്കിൽ കണക്കില്ല, ഇവർക്ക് കൊടുത്ത ബുക്കിനകത്തും ഈ ബാങ്ക് എഴുതിയിട്ടില്ല. അതിനും പുറമെയാണ് ഇപ്പോൾ ഒരു പറയുന്നത് ഇവർ ചുറ്റി പിടിച്ച് 2 ലക്ഷം രൂപ കൂടെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ആ 2 ലക്ഷം രൂപയും കൂടെ കൊടുക്കാതെ ഈ 600,000 ചില്ലറയാണ് ഇപ്പൊ പറയുന്നത്. അവര് അത്രയും കാശ്, അത്രയും കാശ് നമ്മൾ എവിടെ പോയി ഉണ്ടാക്കും? ആട്ടോ ഓടിക്കാനാണ് പോണത്. ഞാൻ വീട്ടു ജോലിക്കൊക്കെ പോകുമായിരുന്നു, ഇപ്പൊ എനിക്ക് കാലുകൊണ്ട് വഴിയാ, ഒന്നിനും പോണില്ല. ആ ഞങ്ങൾ എവിടെ നിന്ന് ഉണ്ടാക്കും എന്നാണ് പറയുന്നത്? നിങ്ങൾ ആ കാശ് വാങ്ങിയിട്ടില്ല? വാങ്ങിയില്ലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ പക്ഷെ ഇവര് പറയുന്ന ഈ 65,000 ചില്ലറ നമ്മൾ അടയ്ക്കാൻ തയ്യാറ് തന്നെയാണ്. 45,000 രൂപ അടച്ചിട്ടും അടച്ചിട്ടും അത് അവര് നമ്മൾ പ്രമാണം വേണമല്ലോ, അത് ഓർമ്മിച്ചിട്ട് നമ്മളെ കയ്യിൽ മിസ്റ്റേക്കും കൂടെ ആയി. 45,000 രൂപ അടച്ചു എന്നുള്ള സത്യം തന്നെയാണ്. പക്ഷെ അത് നമ്മളെ രേഖ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആർക്ക് ആരെടുത്ത് പറയാൻ ഒക്കൂലല്ലോ. അത് നമ്മളെ കയ്യിലെ മിസ്റ്റേക്ക് അല്ലേ. അത് നമ്മൾ അത് പോട്ടെന്ന് വിചാരിച്ചു. പോയിട്ട് ഇനി അവർ പറയുന്ന ഈ 65,000 കൊടുക്കാൻ തയ്യാറ് തന്നെയാണ്. പക്ഷേ അത് കൊടുത്താൽ അവര് പ്രമാണം തരൂല. കാരണം പറയുന്ന ഈ 600,000 ചില്ലറയും കൂടെ നമ്മൾ അടയ്ക്കണം. അത് നമ്മൾ എങ്ങനെ അടയ്ക്കും? ഇനി ചാവാനേ പറ്റൂ. അത് ഞങ്ങൾ പറഞ്ഞ 2 പെമ്മക്കളാണ് എനിക്ക്. അവരെ കെട്ടിച്ചുട്ട് അവരവരെ ജീവിതമായിട്ട് നടക്കുന്നു. നമ്മൾ 2 പേരുമാണ് ഉള്ളത് ഇവിടെ. അതെ, നമ്മൾ എന്ത് ചെയ്യും? എവിടെ ചെന്ന് പറയും? നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. എഴുത്തും വായനയും നമുക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ എഴുത്തും വായനയും അറിയാതെ? അതെ, എന്നാണ് എന്റെ വിശ്വാസം. അവര് ചെന്ന് പറയും, നമ്മൾ ഇതിങ്ങനെ ആയപ്പോ ചെന്ന് ചോദിച്ചപ്പോ അവര് പറയുന്നു നിങ്ങളാണോ ഇതിൽ ഒപ്പിട്ടത്? സംഭവം ശരിയാണ്, നമ്മൾ തന്നെയാണ് ഒപ്പിട്ടത്. ഞാനൊരു കാര്യം പറയട്ടെ, ഏതൊരു ബാങ്കിൽ നിന്നായാലും നമുക്ക് 2 ലക്ഷം രൂപ തരണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഈട് വെക്കണം. അത് അതും അല്ലെങ്കിൽ ആ തരുന്ന കാശ് നമ്മൾ അക്കൗണ്ടിലേക്കാണ് വരണം. നിങ്ങളെ പാസ്ബുക്ക് പരിശോധിച്ചപ്പോൾ അങ്ങനെ ഒരു എമൗണ്ട് വന്നിട്ടില്ല, ഞാൻ കണ്ടു അങ്ങനെ ഒരു എമൗണ്ട് വന്നിട്ടില്ല. പിന്നെ എങ്ങനെ കാശ് കിട്ടിയെങ്കിൽ? അതാണ് അത് ചോദിക്കുന്നത്, അതാണ് നമ്മൾ ചോദിക്കുന്നത്. നമുക്ക് ചോദ്യം അതാണ്, നമുക്ക് ഇങ്ങനെ അവർ കാശ് തന്നു, ഒന്നെങ്കിൽ ഒരു ഈട് കൊടുക്കണ്ടേ? ഇത് വഴിപോലും ഇല്ലാത്ത വസ്തുവിന് അത്രയും പൈസ അവർ തരുമല്ലെങ്കിൽ. വായിക്കാൻ ഞാൻ പറഞ്ഞല്ലോ സാറേ, എനിക്കും വിദ്യാഭ്യാസം കുറവാണ്, എനിക്കും മലയാളമേ എനിക്കും വായിക്കാൻ അറിയത്തുള്ളൂ, ഇംഗ്ലീഷ് ഒന്നും വായിക്കാൻ എനിക്ക് അറിയാം. അവർ പറഞ്ഞാലും നമ്മൾ ഒപ്പിട്ടു. അന്ന് വെച്ചാൽ മോളെ കല്യാണം കഴിഞ്ഞാൽ ആയിപ്പോയി. അതെന്ന് വെച്ചാൽ അത് വായിക്കാനുള്ള ഇതില്ല. അവർക്ക് എങ്ങനെയെങ്കിലും ലോൺ കിട്ടിയാൽ മതിയായിരുന്നു. കിട്ടുന്ന വെപ്രാളത്തിൽ അത് അവർ പറഞ്ഞാലും ഒപ്പിട്ടു പോയി. നമ്മൾ വായിച്ചില്ല. നമുക്ക് വായിക്കാനോ യഥാർത്ഥത്തിൽ എനിക്ക് അറിഞ്ഞൂടാ. സത്യമാണ് പറയുന്നത്, എന്റെ പേര് തന്നെ ഞാൻ കഷ്ടിച്ചെഴുതുന്നുള്ളതേ ഉള്ളു. നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഈ ആദ്യം
ഈ വിവാഹ ആവശ്യത്തിനായിട്ട് വാങ്ങിയ 100,000 രൂപയിലുള്ള പുറത്ത് നിങ്ങൾ എന്തൊക്കെയോ പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തു. ആ പേപ്പറിൽ അവര് പറയുന്നത് നമ്മൾ ഒപ്പിട്ട് കൊടുത്തതായിട്ട് നമുക്ക് ഓർമ്മയില്ല. അന്ന് ലോണിന്റെ ആവശ്യത്തിന് ചെന്നപ്പം അവർ പറഞ്ഞതിൽ നമ്മൾ ഒപ്പിട്ട് കൊടുത്തു. കാശിന് അത്യാവശ്യമാണ്, നമ്മൾ ഒപ്പിട്ട് കൊടുത്തു. ഒപ്പിട്ട് കൊടുത്തു. പിന്നെ നമുക്ക് വായിക്കാനും അറിയില്ല. അപ്പൊ ലോൺ എടുക്കാൻ വേണ്ടിയല്ലേ അപ്പൊ ഒപ്പിട്ട് കൊടുത്താലല്ലേ പറ്റൂ. അതുകൊണ്ട് അത് ഒപ്പിട്ട് കൊടുത്ത സംഭവം ശരി തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ അറിയാതെ 200,000 രൂപയും കൂടി നിങ്ങളെ പേര് 600,000 രൂപയുടെ മുകളില് അത് പലിശ ഉൾപ്പെടെ പലിശ ഉൾപ്പെടെ 600,000 രൂപയുടെ മുകളിലാണ് അവര് പറയുന്നത്. ചിട്ടി 200,000 ആണെന്നാണ് അവർ പറയുന്നത്. നമ്മൾ ചേർന്നത് അത് പറയുന്നത് വെച്ചാൽ ഇവര് അടച്ചിട്ട് അങ്ങനെ മറക്കാൻ പറ്റുമോ ഇത്രയും പൈസ മേടിച്ചിട്ട്? അല്ലെങ്കിൽ അവര് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ മറന്ന് നമ്മൾ പോയി, നമ്മക്ക് ഈടില്ലാതെ അവരെങ്ങനെ പൈസ തന്നു? ഈ വീട് ഇപ്പൊ നമ്മൾ വെച്ചതാണ്. പിന്നീട് ഇതിന് മുമ്പ് നിന്നത് ഒരു പഞ്ചായത്ത് വീടാണ്. ആ വീട് വാർത്ത് നിർത്തിയിരുന്നപ്പോഴാണ് ഈ കല്യാണം സെറ്റിൽ ആവുന്നത്. അത് പിന്നെ ഈ വീട് നിങ്ങൾക്കുള്ള വീടല്ലല്ലോ. അല്ല, ഇത് അമ്മയുടെ വീട്. അമ്മയുടെ വീടാണ്. ഓ, അമ്മ മരണപ്പെട്ടു പോയി. അപ്പം ആ വീട് വാർത്ത് നിർത്തിയിരുന്ന സമയത്താണ് ഈ കല്യാണം സെറ്റിലാവുന്നത്. അപ്പം നമുക്ക് പിന്നെ ഈ ചിട്ടി എടുക്കാനോ ചിട്ടിക്ക് പൈസ അടയ്ക്കാനോ നമുക്ക് പറ്റില്ലായിരുന്നു. അത് എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റിൽമെന്റ് ചെയ്ത് ആ കല്യാണം നടത്തുക എന്നുള്ളതായിരുന്നു നമ്മളെ ആവശ്യം. കല്യാണം തലേദിവസം മനസ്സിലാത്ത ഒരു കാര്യമാണ്, അങ്ങനെ നിങ്ങളൊരു ചിട്ടി പിടിച്ച് നിങ്ങൾ 200,000 രൂപ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ പാസ്ബുക്കിൽ 200,000 രൂപ എഴുതി വെക്കണം. ഇല്ല, അത് ഞാൻ നോക്കിയിട്ട് പാസ്ബുക്ക് ആണ്. അല്ലെങ്കിൽ വേറെ വല്ല പാസ്ബുക്ക് ഉണ്ടോ? ഇല്ല. ഉറപ്പാണോ? ഇല്ല. അല്ലെങ്കിൽ നിങ്ങൾ അക്കൗണ്ടിലേക്ക് ഇത് വരണം. ഇല്ല, നമുക്ക് ആകെ ഉള്ള സൊസൈറ്റി, നമുക്ക് വേറെ ബാങ്ക് ബാലൻസോ ഒന്നുമില്ല. തൊഴിലുറപ്പിന്റെ ഒരു ഇത് മാത്രമേ എനിക്കുള്ളൂ, അവർക്ക് അതുമില്ല. എങ്കിലല്ലേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. നമുക്ക് എന്തായാലും ബാങ്കിന്റെ പ്രസിഡന്റ് ഒന്ന് വിളിച്ചു വിളിച്ച് സംസാരിച്ചു. നിങ്ങൾ ആ ലോൺ നമ്പർ, ഇത് ഈ ചിട്ടി നമ്പർ ഉള്ളു അറിയാം നമുക്ക്. ചേട്ടന്റെ പേര് പറഞ്ഞ അറിയാൻ പറ്റുമോ? അറിയാൻ പറ്റും. ആ സാറ് തന്നെ പറയുന്നത് നമ്മള് പൈസ മേടിച്ചിട്ട് പറ്റിച്ചു കിടക്കണമെന്ന് ജോസഫ് അണ്ണ പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞു. അവൻ പൈസ അടയ്ക്കൂല, അവനെ കൊണ്ട് ഞാൻ അടപ്പിക്കുമെന്ന് അങ്ങനെ പറഞ്ഞു ഇയാള്. ഹലോ സാർ, നമസ്കാരം. സാർ, ഇത് ചെറുനീയൂർ ബാങ്ക് പ്രസിഡന്റ് നമ്പർ അല്ലേ? സാർ, ഞാൻ വിളിച്ചത് ഇവിടെ തെറ്റിക്കുളത്ത് ഒരു വസന്തരാജു എന്ന ആളുടെ വീടിന്റെ 8 സെന്റ് വസ്തു ജപ്തി ചെയ്യാൻ വേണ്ടി ഇന്ന് ബാങ്കിൽ നിന്ന് വന്നായിരുന്നു. അപ്പൊ അദ്ദേഹം വിളിച്ച് സാർ, നിങ്ങളൊരു കാര്യം ചെയ്യണേ, നിങ്ങൾ ഇത് നേരത്തെ നിങ്ങൾ ഒന്ന് ബാങ്കിൽ ഒന്ന് ബന്ധപ്പെട്ടാലേ അവര് കൃത്യമായ അല്ല, അതിൽ എനിക്ക് അത് ആ പാസ്ബുക്കിൽ ചിട്ടി ബുക്ക് ഉണ്ട്, ചിട്ടി ബുക്ക് മേടിച്ചു നോക്കും. അത് അവരൊക്കെ ഒരു വായ്പയുടെ ഇത് ബുക്കും ഉണ്ട്, അവരുടെ പാസ്ബുക്കും ഉണ്ട്. അതിലെങ്ങനെ ചിട്ടിയുടെ അങ്ങനെ കാര്യം MDS എന്ന് പറയുന്ന MDS പാസ്ബുക്ക് അവരെ കാണും, അല്ലെങ്കിൽ അവർ കളഞ്ഞാണ്. അല്ല, അത് ബാങ്കിൽ വന്ന ഇവര് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിനെ കുറിച്ച് ഒരു അന്വേഷണം നടത്തിയപ്പോ എന്തോ കൊണ്ടാണ് ഇത് പറയുന്നത്, അല്ലാതെ ഒരു അന്വേഷണം നടത്തി. ഒരുപക്ഷെ ഇയാളുടെ ഭാര്യ പറയുന്നത് ചിലപ്പോ ശരിയാകാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇയാളാണ് ഇത് കൊണ്ടടയ്ക്കുന്നത്. എവൻ ആ പൈസ മുക്കിയിട്ടുണ്ടാകും ലോൺ അടയ്ക്കാനുള്ള എമൗണ്ട്? ഇവനൊരു ഫ്രോഡാണ് ആ വസന്തരാജ് എന്ന് പറഞ്ഞത്. ഒരു 100 തവണയെങ്കിലും ഇവന്റെ വീട്ടിൽ കയറി ഇറങ്ങി സംസാരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത്രയും വർഷങ്ങളായിരുന്നു ഓട് സമയം കൊടുത്ത്. അന്നൊന്നും ഇവൻ ഈ പ്രശ്നം ഇല്ലായിരുന്നു, ഒന്നും പറയുന്നില്ല. സാധനം ഇതൊരു ഉടായ്പ പരിപാടിയാണല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും റെഫർ ചെയ്യാനുണ്ടെങ്കിൽ ബാങ്കിൽ എല്ലാം അടച്ചു നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരാം. അത് ചേർന്നു എന്നും അതിന്റെ എല്ലാ ഡോക്യുമെന്റും അവിടെ ഉണ്ട്. ഇവരുടെ ഫിംഗർ പ്രിന്റ് ആയാലും എല്ലാം കാണും. എല്ലാം നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, അവർ ചിട്ടി ചേർന്നതും ചിട്ടി അടച്ചിട്ടും ഉണ്ട് അവർ. സാർ, ഇങ്ങനെ ആണ് എന്റെ അറിവ്. ഇങ്ങനെ ഒരുപാട് സാറിന്റെ ബാങ്കിൽ വിഷയം ഉണ്ടായിട്ടുണ്ട്. കാരണം പലരുടെ ഒപ്പ് വാങ്ങിച്ചിട്ട് പലരുടെ പേര് ലോൺ പാസ്സാക്കിയിട്ടുണ്ട്. അല്ല, അങ്ങനത്തെ ഒരു ബാങ്ക് അല്ല. ആദ്യം നിങ്ങൾ ഈ ബാങ്കിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഒന്ന് പറഞ്ഞു. ജില്ലയിൽ ഏറ്റവും മെച്ചപ്പെട്ട് നടക്കുന്ന, ഏറ്റവും സുതാര്യമായ, ജനങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരു ബാങ്ക് ആണ്. ഓക്കെ ഓക്കെ, അത് നല്ലതാണ്. ഒരു അന്വേഷണം വരുന്നത് നല്ലതാണ്. കാരണം ഇവരോട് പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടെങ്കിൽ JR അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ കൊടുത്താലും അന്വേഷണം അവർ അതൊന്നും കൊടുക്കാൻ തയ്യാറല്ല. അക്ഷരാഭ്യാസം ഇല്ലാത്തവർക്ക് വായ്പ കൊടുത്തുവിടുന്ന നിയമമുണ്ടാ? അല്ല, അവർക്ക് അവർ പറയുന്ന വെച്ചാല് അവര് ഈ വേറെ എവിടത്തെങ്കിലും ഇത് വെച്ചൊന്നും ഇത് ചെയ്യണ്ട. ഞങ്ങളിൽ ആയിട്ട് നിങ്ങളൊരു ഒരു ഒരു മീഡിയ വർക്കർ എന്ന നിലയിൽ നിങ്ങൾ ഇതിന്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ബാങ്കിൽ കൂടെ അന്വേഷിക്കും. സത്യാവസ്ഥ അന്വേഷിക്കാൻ വേണ്ടിയാണല്ലോ ബാങ്ക് പ്രസിഡന്റ് ഞങ്ങൾ വിളിക്കുന്നത്. നിങ്ങൾക്ക് അവന്റെ മുഴുവൻ വിവരങ്ങളും ഇപ്പൊ എന്ത് വേണമെങ്കിലും ഞാനിപ്പോ വിളിച്ച് ഡയറക്റ്റ് ചെയ്യാം. മെമ്പർ ആണോ അവിടുത്തെ? സാർ, ഞങ്ങളെ ഈ പറയുന്ന ബാങ്കിൽ വിളിച്ചായിരുന്നു ഇപ്പോ.
അപ്പൊ ഞങ്ങൾ ബാങ്കിൽ വിളിച്ചായിരുന്നു. അപ്പൊ ബാങ്കിലെ പ്രസിഡന്റ് പറയുന്നത് ഇദ്ദേഹം വസന്തരാജു എന്നുള്ള വ്യക്തി വീട്ടുകാരറിയാതെ ലോൺ എടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. അല്ല എന്തെങ്കിലും വാസ്തവം ഉണ്ടോ സാർ? ഒരു ജനപ്രതിനിധി അല്ലേ? സാധാരണ നമ്മള് ഒരു ബാങ്കിൽ ലോൺ എടുക്കുമ്പോ ഒരു കൃതി ചേർന്നു, ഞാനൊക്കെ ചേർന്നിട്ടുണ്ട്. കാരണം ആ പാറ്റിട്ട് വിളിച്ച് അവരങ്ങ് അടക്കി നമ്മളെ കൊണ്ട് അത് അടാപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ചുമ്മായിട്ട് ലക്ഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് ഒരു ഐഡിയ എനിക്ക് തന്നെ ഇല്ല. അങ്ങനെയൊന്നുമില്ല. ഞാൻ അവന്റെ അടുത്ത് ഈ ആദ്യത്തെ ഒരു വിഷയം വന്നപ്പോ ഞാൻ അവന്റെ വീട്ടിൽ പോയി, അവന്റെ ഭാര്യയായിട്ട് ഞാൻ സംസാരിച്ചു. പിന്നീട് ഞാൻ വർക്കലത്ത് ഇവരുടെ ഓഫീസിൽ പോയിരുന്നു. അവിടെ പോയി ആറ് ഉണ്ടല്ലോ, ആറായിട്ടൊക്കെ ഞാൻ ഈ വിഷയം സംസാരിച്ച് അങ്ങനെ പുള്ളി അവിടെ പോയി ഇത് കംപ്ലീറ്റ് ചെക്ക് ചെയ്തപ്പോ ബാങ്കിൽ അവരെല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവര് തലയിൽ കൈ വെച്ച് പറയുന്നു, അവര് പറയുന്നു മക്കളെ കെട്ടിച്ചിട്ട് ഇവര് കൊണ്ടുവന്നു, പിന്നെ രണ്ടാമത് കുറെ പൈസ ഒരുമിച്ച് അടച്ച് പിന്നെ ബാലൻസ് ഇത്രയേ ഉള്ളായിരുന്നു. എന്തായാലും ഇത്രയും ചെയ്തു. പക്ഷെ ഇവരിപ്പോ എഴുതി വരുന്നത് ഭയങ്കരമായ രീതിയിലാണ് എഴുതുന്നത്. കുറെ പേപ്പർ അവരുടെ കയ്യിലൊട്ട് സാറേ അതിനെ സംബന്ധിച്ചൊക്കെ ആണ്. ഇവര് ചെന്നപ്പോഴൊക്കെ എന്നോട് പറഞ്ഞു, അവന്റെ പെണ്ണ് അടക്കം പറഞ്ഞു, അന്ന ഞാൻ പൈസ അടയ്ക്കാനായിട്ട് ചെന്നപ്പോഴൊക്കെ എന്നെ കൊണ്ട് പേപ്പർ ഒപ്പ് എഴുതിയായിരുന്നു. അന്ന് കൃത്യമായിട്ട് അവൾ എന്നോട് പറഞ്ഞു, സാറ് ഞാൻ ഇപ്പൊ അവളെ എന്നോട് സംസാരിച്ചില്ലല്ലോ സാറ്, അവളുടെ വിളിച്ച് ചോദിച്ചു നോക്കിയ കറക്റ്റ് അവള് പറഞ്ഞു. കാരണം പല പ്രാവശ്യം പിടിച്ചിട്ടെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആ റോജ് പരാതി കൊടുത്തത്. ശരി, ഓക്കെ ഓക്കെ ഓക്കെ. അവരന്വേഷിച്ചപ്പോ അവര് പറയുന്നു രേഖകളെല്ലാം ഇവർക്കെതിരാണെന്ന് പറഞ്ഞു. അതാണ് വിഷയം അല്ലേ? അതാണ് വിഷയം. വസന്തരാജ എന്ന വ്യക്തി വളരെ ഗുരുതരമായ ആരോപണമാണ് ചെറുതീയൂർ സഹകരണ ബാങ്കിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. ഇപ്പോൾ മറന്നാളം മലയാളം ചേരുന്നത് ചെറുതീയൂർ സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് ജോസഫ് പെരേര സാറാണ്. സാർ, സാറിനോട് പറഞ്ഞ അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ പുള്ളി ഇങ്ങനെ ഉന്നയിച്ചിട്ടുണ്ട്. എന്താണ് സാറിൻ്റെ വാസ്തവം? എന്താണ് സാറിന് എന്താ പറയുക? അത്ഭുതകരമായ ആരോപണമാണ്. മാത്രമല്ല ഇയാൾ ഒരു ഫ്രോഡ് ആണ്. കാരണം ബാങ്കിനോട് ഒരുപാട് ഫ്രോഡ് കാണിച്ചിട്ടുള്ളതാണ്. കാരണം 2012 1,00,000 രൂപ വായ്പ എടുത്തു. വായ്പ എടുത്തിട്ട് 2000 പൈസ ഒന്നും അടച്ചില്ല. എന്നിട്ട് ചിട്ടി ചേർന്ന് ചിട്ടിയിൽ MDSൽ ചേർന്നത് 2011 ആ ചിട്ടി പിടിച്ചു. 10-11 ചിട്ടി ചേർന്ന് ചിട്ടി പിടിച്ചെന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ 3-4 ചിട്ടി കഴിഞ്ഞപ്പോൾ ഞെറക്കിട്ടാണ് പുള്ളിക്ക് 140,000 രൂപ 60,000 രൂപ ലോസിലാണ് പുള്ളി ചിട്ടി പിടിച്ചിരിക്കുന്നത്. ചിട്ടി പിടിച്ചിട്ട് അതിൽ 80,000 രൂപ പുള്ളി ഇവിടെ അടച്ചു, ആ ലോണിലേക്ക് അടച്ചു. 80,000 രൂപ അടച്ചപ്പോഴത്തേക്ക് 80,000 രൂപ ചിട്ടിയിലേക്ക് അടച്ചു. ഇയാൾ ചിട്ടി പിടിച്ചിട്ടു 2,00,000 രൂപയുടെ ചിട്ടി 1,40,000 രൂപയ്ക്ക് കുറച്ച് പിടിച്ച് ഞെറക്കിൽ പിടിച്ചിട്ട് 74,088 രൂപ മുതലും 80,000 രൂപയുടെ ബാക്കി 5,912 രൂപ പലിശയിലുമായി അടച്ചു. പിന്നെ ഇയാൾ ബാങ്കിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല 12 ശേഷം. ഒരു തവണയും എഴുതിയിട്ടില്ല. ഇയാൾക്ക് സാധാരണ നോട്ടീസുകൾ പോയിക്കൊണ്ടിരുന്നത്, രജിസ്റ്റേർഡ് നോട്ടീസുകൾ പോയിക്കൊണ്ടിരുന്നത്, MDS ഡ്യൂസ് വന്നപ്പോൾ നോട്ടീസുകൾ പോയിക്കൊണ്ടിരുന്നു, ഈ ചിട്ടിക്ക് നോട്ടീസുകൾ പോയി. അത് കഴിഞ്ഞ് ഫീൽഡിൽ എല്ലാ വർഷവും കുടിശ്ശേ പിരിക്കാൻ പോകുമ്പോൾ അയാളുടെ വീട്ടിൽ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാനും ഒരു തവണ പോയിട്ടുണ്ട്. പോയി അയാളുടെ പറഞ്ഞ അയാളുമായിട്ട് നല്ല പരിചയം ഒക്കെ ഉള്ളതുകൊണ്ട് അയാൾ പറഞ്ഞ മൈക്ക് സെറ്റൊക്കെ ഉള്ള ആളായിരുന്നു. അയാൾ ഞാൻ എങ്ങനെയെങ്കിലും കൊണ്ട് അടയ്ക്കാമെന്നൊക്കെ പറഞ്ഞ അന്നൊന്നും ഇയാൾക്ക് ഒരു പരാതിയും ഇല്ല. ഏറ്റവും കൂടുതൽ ഇത് പഴയ ലോണുകളെല്ലാം റിക്കവറി ചെയ്യാൻ തീരുമാനിച്ച്, കുടിശ്ശയുള്ളത് റിക്കവറി ചെയ്യാൻ തീരുമാനിച്ചു. സെയിൽ ഓഫീസർ ഹിയറിംഗ് നടത്തി. അവർ 2-3 തവണ വീട്ടിൽ പോയി, അപ്പോഴൊന്നും അവന് പരാതിയില്ല. പിന്നെ സെയിൽ ഓഫീസർ അവസാന നടപടിക്രമമായി ജപ്തി നോട്ടീസുമായിട്ട് ചെന്നപ്പോഴാണ് ഇയാൾ വളരെ ഒരു കോൺഫറൻസ് നടത്തിയിട്ട് എന്നാൽ ഞാനല്ല ഒപ്പിട്ടത്, മറ്റാണ് മറിച്ചോണേ, എനിക്ക് ചിട്ടിയില്ല ലോണേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി ഒരു ആരോപണം ഉന്നയിച്ച് ഇത് രക്ഷപ്പെടാനുള്ളൊരു ശ്രമമാണ്. പക്ഷേ ഇങ്ങനൊരു ചിട്ടി ഈ ബാങ്കിൽ നിന്ന് പിടിച്ച് ആ 80,000 രൂപ ക്യാഷ് കൊണ്ടുപോകാതെ ആ ക്യാഷ് ഇവിടെ തന്നെ അടച്ച് അതിൻ്റെ വൗച്ചറും റെസിപ്റ്റും എല്ലാം ഇവിടെ ഉണ്ട്. അതുമാത്രമല്ല, നമ്മൾ ഒരു ലോണെടുത്ത ആൾ ചിട്ടി പിടിച്ചാൽ അയാളെ വസ്തു ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ വസ്തുവിൻ്റെ മാത്രം ജാമ്യത്തിൽ അങ്ങ് പൈസ കൊടുക്കുന്ന പതിവില്ല നമുക്ക്. നമ്മൾ വീണ്ടും ആ ചിട്ടിയുടെ ഉറപ്പിന് വേണ്ടി സബ് ഡയറക്ടർ ഓഫീസിലൊരു ഗഹാം പതിച്ചിട്ടേ കൊടുക്കും. അയാൾ ഗഹാനിൽ ഒപ്പിട്ട് തന്നിട്ടുണ്ട്, അയാൾ അയാളുടെ ഫിംഗർ പ്രിൻ്റ് ഉണ്ട്, അയാൾ അക്ഷരാഭ്യാസം ഇല്ലാത്തവനൊന്നുമല്ല. അയാൾക്ക് ഇതെല്ലാം കൃത്യമായി അറിയാം. ചിട്ടിയുടെ ലേലത്തിനും ഒക്കെ വന്ന് ആ ചിട്ടിയുടെ ലേലത്തിന് അന്നേ ദിവസം ഒപ്പിട്ട് കാണും.
ഇതെല്ലാം ചെയ്തിട്ട് ഒടുവിൽ ഇങ്ങേർക്ക് ആരോ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ഈ സഹകരണ ബാങ്കുകളുടെ കൂട്ടത്തിൽപ്പെടുത്തി അങ്ങ് പിന്നെ രക്ഷപ്പെടാൻ നല്ല വഴിയാണ് എന്ന് പറഞ്ഞു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ വേറെ അഭിഭാഷകൻ അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ വന്നിരുന്നു. അദ്ദേഹം അറക്കാടൊക്കെ നോക്കിയിട്ട് പറഞ്ഞ് പുള്ളിക്കും പറഞ്ഞ് നമ്മൾ പറഞ്ഞത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പുള്ളി പറഞ്ഞ് പുള്ളിക്ക് വേറെ ചില ആനുകൂല്യങ്ങൾ കിട്ടുമല്ലോ, നിങ്ങൾ ഈ പിന്നെ 18% പലിശ എന്നൊക്കെ പറയുന്നതും ഇരട്ടിയിലധികം പലിശ എടുത്തുകൂടാ എന്നുള്ള സർക്കാരിൻ്റെ സർക്കുലറും ഒക്കെ. പക്ഷെ അത് പുള്ളി ഒരു പ്രാവശ്യം പോലും നെഗോഷിയേഷന് വന്നിട്ടില്ല സെയിൽ ഓഫീസറുമായിട്ട്. അത് വന്നാൽ അത് കൊടുക്കുന്നതിനൊന്നും നിയമപരമായ കാര്യങ്ങളല്ല, നിയമപരമായ കാര്യങ്ങളോ ആനുകൂല്യങ്ങളോ ചെയ്യുന്നതിന് സർക്കാർ സർക്കുലർ അനുസരിച്ച് ചെയ്യുന്നതിന് ഒരു എതിർപ്പുമില്ല. ഇത് തികച്ചും വ്യാജവും കള്ളവുമാണ്. അയാൾ ഏതെങ്കിലും പോറത്തിൽ ധൈര്യം ഉണ്ടെങ്കിൽ പിന്നെ ബാങ്കിന് ആക്ഷേപകരമായി പൊതുമധ്യത്തിൽ പറഞ്ഞാൽ ബാങ്ക് ഡിഫർമേഷൻ കേസ് കൊടുത്തിരിക്കും, അതിൽ സംശയമൊന്നുമില്ല. തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും സുതാര്യമായി പ്രവർത്തിക്കുന്ന ബാങ്കുകളിൽ ഒന്നാണ് എന്ന് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും നമ്മളെ ഓഡിറ്റും അന്വേഷണത്തിലും എല്ലാം ബോധ്യപ്പെട്ടിട്ടുള്ളതും അത് ഒരു സർട്ടിഫിക്കറ്റ് പോലെ എഴുതിയിട്ട ബാങ്കാണ്. അതുകൊണ്ട് ഒരു രീതിയിലുള്ള പിന്നെ അപമാനവും ബാങ്ക് സഹിക്കില്ല, അതിന് നിയമ നടപടി കർശനമായി സ്വീകരിക്കും. ഏതായാലും ഞങ്ങൾ ചേട്ടൻ്റെയും ചേച്ചിയുടെയും പരാതി കേട്ടു, ഞങ്ങൾ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടു, ഇവിടുത്തെ ജനപ്രതിനിധിയുമായി ബന്ധപ്പെട്ടു, എല്ലാവരുടെ അഭിപ്രായവും എല്ലാവരുടെ ആരോപണങ്ങളും ഞങ്ങൾ കേട്ടു. ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം, ഈ പറയുന്ന ബാങ്ക് പറയുന്നു അവരുടെ കയ്യിലിരിക്കുന്ന രേഖകളെല്ലാം കറക്റ്റാണ്, ഇവർ പറയുന്നു ഇവരുടെ അക്ഷരാഭ്യാസമില്ലാത്ത ഇവരെ ബാങ്ക് പറ്റിച്ചാണെന്ന് പറയുന്നു. ഏതായാലും ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ഞങ്ങൾ സമൂഹ സംശയത്തിലേക്ക് എത്തിക്കുകയാണ്. ഇതിൽ നല്ല അന്വേഷണം വേണം, അന്വേഷണം മാത്രമല്ല ആരാണ് തെറ്റുകാരെങ്കിലും അവർക്കെതിരെ ഉചിതമായ നടപടിയും വേണം. ഈ ഒരു വാർത്ത വളരെ ഗൗരവമായി ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. മന്ദലമല്ലയ്ക്ക് വേണ്ടി ക്യാമറമാൻ വിപിൻ മേണുവിനൊപ്പം ശ്രീത്ത് മാരാർ, സൈനിങ് ഓഫ്.